പറഞ്ഞു പഠിക്കുന്നതിന് ഓടായി നിൽക്കുന്നതിനും നല്ല ഉള്ള ഓടെ പരീക്ഷ എഴുതുവാനും ഉള്ള അനുഗ്രഹം എനിക്ക് നൽകുമാറാകണമേ. ഈ അപേക്ഷ ഞാൻ അമ്മയുടെ വിമല ഹൃദയ വഴി സമർപ്പിക്കുന്നു. ഇത് ഉപകാര സമയത്താക്കി അമ്മ മാറ്റണമേ എന്നും അപേക്ഷിക്കുന്നു. എലിസബത്ത് ഉള്ളവർ യേശുവെ നന്ദി യേശുവെ സ്തുതി മരിസനല്ലായി ഭക്തമേ. എന്റെ ഈ അപേക്ഷ ഒരു ഉപകാര സ്മരണയാക്കി അമ്മ മാറ്റണമേ. എന്റെ മകൻ അഭിലാഷിന് തലയ്ക്കും തൊണ്ടയ്ക്കും ഭയങ്കര വേദനയായിരുന്നു. അത് ആശുപത്രിയിൽ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ എഴുതി കൊടുത്തു. സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ മരിസ്തൻ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ഭരസിംഗ് കരുണാകപ്പള്ളി, ഞാനും എന്റെ ജീവിതപങ്കാളിയും തീരെ വൈകാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അൽസറിന്റെ രോഗവും മൂത്രച്ചൊടിച്ചിലും കൊണ്ട് പ്രയാസപ്പെടുന്നു. എന്റെ ജീവിതപങ്കാളിക്ക് പനിയും ദേഹവേദനയുമാണ്. എന്റെ ആട്ടിൻകുട്ടികൾ 5 മാസം കൊണ്ട് 6 കുഞ്ഞുങ്ങൾ ചത്തുപോയി. അങ്ങനെ ആട്ടിൻ കച്ചവടം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യാത്തതിൽ നഷ്ടമാണ്. 2 ആട്ടിൻകുട്ടികൾ അവശരായി കിടക്കുകയാണ്. മരിയസാലിലും IMS-ലും കൂടിയും എപ്പോഴും ബഹുമാനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അവിടെ അവിടുത്തെ ബ്രദറിനോടും കുടുംബത്തോടും അവിടുത്തെ നിയമങ്ങളോട് വിശ്വാസ ശ്രീമംഗലത്തിന് വിശ്വാസികൾക്കും IMS അമ്മയോടും ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഞാൻ എനിക്കായി ബ്രദർ ശ്രീമംഗലം ഈ 2 ആട്ടിൻകുട്ടികൾക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. പ്രാർത്ഥിക്കണമേ. ഞാൻ എന്റെ കൊച്ചുമക്കളുമായി വന്നിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമയം അതാകെ എനിക്ക് തൈറോയിഡിന്റെ അസുഖമാണ്. 3 വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നു. എനിക്ക് സുഖം തരണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ ചേച്ചി എപ്പോഴും കഴുത്തിന് ചുറ്റും ചെറിയ ചെറിയ മുഴകൾ വരി ചേച്ചിക്കും സുഖം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മക്കളും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത് ഉപകാര സമയക്കാക്കി അവർ തീർക്കണമേ എന്ന് വിചാരിക്കുന്നു. IMS-ൽ അമ്മയെ, എനിക്ക് +2 പരീക്ഷയാണ്. ഈ പരീക്ഷ നല്ലവണ്ണം എഴുതുവാൻ കഴിയണമേ. എന്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും പരീക്ഷ എഴുതാനുള്ള കൃപണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമേ. ഞാൻ ആദ്യമായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ എത്തുന്നത്. എനിക്ക് വേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത എന്റെ IMS അമ്മയെ എന്റെ അമ്മയുടെ വിവിധ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇത് നമ്മൾ ഉപകാര സമയത്താക്കി തീർക്കണമേ എന്ന് വിചാരിക്കുന്നു. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്റെ പരീക്ഷ മാർച്ച് 1 തുടങ്ങും. അമ്മ മാതാവി അത് തിരുക്കുമാരിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഞാൻ പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുവാനും നല്ല ഉണർവോടെ പരീക്ഷ എഴുതുവാനും മറ്റെല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ഞാൻ പരീക്ഷയിൽ വിജയിക്കുവാൻ അമ്മയുടെ കരുണ എന്റെ മേൽ ചൊരിയണമേ. ഇത് ഉപകാര സമയക്കാക്കി അമ്മ തീർക്കുമെന്നും ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നു. ഭർത്താവും 3 മക്കളും വളർന്നുന്ന ഒരു എളിയ കുടുംബമാണ് എന്റേത്. 30 വർഷമായി ഞങ്ങൾ സ്വന്തമായി ഭവനമില്ലാതെ വാടക വീടുകളോളം താമസിച്ചു വരികയാണ്. എന്റെ 3 മകളുടെ വിവാഹം നടത്തിയതിൽ കുറച്ച് പലിശ കടം കൂടിയുണ്ട്. ഈ കടങ്ങൾ തീർക്കാൻ ഒരു വഴിയുമില്ല. എന്റെ ഇളയ മകൻ ഇമ്മാനുവൽ +2 പരീക്ഷ എഴുതുവാൻ ഫീസ് ഇല്ലാതെ നിൽക്കുകയാണ്.
ട്യൂഷൻ ക്ലാസ്സിൽ ഫീസ് അടയ്ക്കാതെ പാർട്ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. ഇവിടെ അയക്കുന്ന എല്ലാ ദൈവങ്ങളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് എന്റെ മകനൊരു പരീക്ഷ എഴുതുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി അമ്മയോടും ഈശോയോടും മധ്യസ്ഥം യാചിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പരിശുദ്ധ അയ്യമ്മ സമയം ഹൃദയഭാഗ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത് ഉപകാര സ്മരണയ്ക്കാക്കി അമ്മ മാറ്റണമേ. എനിക്കൊരു ഭവനം ഉണ്ടാകുന്നതിനും എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം എന്ന ദുശീലം മാറുന്നതിനും എന്റെ മക്കൾക്ക് രണ്ടുപേർക്കും അടിക്കടി പനിയും തുമ്മലും വരാറുണ്ട്, അത് മാറുന്നതിനും എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഫലമില്ല, പേര് ശരിക്കും അറിയത്തില്ല, അങ്ങനെ വായിച്ചത് ബിബിൻ തന്നെയാണെന്ന് കരുതിയിരിക്കുക. ഈ അപേക്ഷകത്ത് പ്രസിദ്ധാമേരമെല്ലാം തീയതി സമർപ്പിക്കുന്നത് ഉപാസനെ കാര്യം മാറ്റണമേ. എന്റെ പേര് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് എല്ലാ വിഷയവും നല്ല രീതിയിൽ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും എന്നെയും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനെയും നിറയ്ക്കുവാൻ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കണം. എനിക്ക് പനിയായിരുന്നു, അതിന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ സാം വഴി പുത്രനാഥനോട് അപേക്ഷിക്കുന്നു. അപേക്ഷകളെല്ലാം ഈ മക്കളെ പൂർണ്ണമായിട്ട് അവരുടെ കൊടുക്കാം. മക്കൾ പലവിധമായ ആഗ്രഹങ്ങളാലും പ്രത്യാശകളുമാണ് പരീക്ഷ അയ്യമ്മസഭയുടെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കളെയും ഒരു മക്കളെയും നിരാശരാക്കിയില്ല അമ്മ. അമ്മയുടെ സന്നിധി അമ്മയുടെ പാദാന്തികത്തിൽ വരുന്ന ഒരു മക്കളെയും അമ്മ നിരാശരാക്കിയിട്ടുകയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനുപരിയായി അനുഗ്രഹങ്ങളും കൃപയോടും എന്നാൽ വിശ്വസിക്കുക, അമ്മയോട് ചേർന്ന് നിൽക്കുക, അത് മാത്രം ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ മക്കൾ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും ഭവന രീതിയിലും പരിസരത്തിലും ബുദ്ധിയിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളായി കഴിയുന്ന എല്ലാ മക്കളെയും ഈ കുഞ്ചു മക്കളെ അന്ധവിശ്വാസത്തിൽ കൂടുതൽ അമ്മ അടിയുറപ്പിക്കുവാൻ കൃപാകരവും ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് നടക്കുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ഈ മക്കളെല്ലാം അതുപോലെ ഇതുവരെയും പ്രാർത്ഥിച്ച എല്ലാ അപേക്ഷകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ 3, 4, 5 രഹസ്യങ്ങൾ നമ്മളെ